ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ആഴ്ച ടീച്ചർ തന്ന ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നാം സുവിശേഷ ഭാഗങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഈശോയുടെ മലയിലെ പ്രസംഗം. ഈശോയുടെ പ്രബോധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലയിലെ പ്രസംഗം. ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെയും രത്ന ചുരുക്കമാണ് മലയിലെ പ്രസംഗം. ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ ശിഷ്യൻ ആരാണെന്നും അവൻ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്നും അങ്ങനെ ജീവിക്കുമ്പോൾ അവന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നും മലയിലെ പ്രസംഗത്തിൽ ഈശോ വിശദമായിട്ട് പഠിപ്പിച്ചു. ഈശോയുടെ മലയിലെ പ്രസംഗത്തിന്റെ സാരാംശമാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ ശിഷ്യൻ നേടുന്ന എട്ട് ഭാഗ്യങ്ങളെ കുറിച്ചാണ് ഈശോ മലയിലെ പ്രസംഗത്തില് പഠിപ്പിച്ചത്. അത് ഒന്നാമത്തേത് ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. രണ്ടാമത്തേത് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. മൂന്നാമത്തേത് ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നാലാമത്തേത് നീതിക്ക് വേണ്ടി വിശുക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സമൃദ്ധി ലഭിക്കും. അഞ്ചാമത്തേത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആറാമത്തേത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഏഴാമത്തേത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എട്ടാമത്തേത് നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഇത്രയുമാണ് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ രൂപഭാവങ്ങളെ കുറിച്ചും ക്രിസ്തു ശിഷ്യന്റെ സവിശേഷതകളെ കുറിച്ചുമാണ്. മലയിലെ പ്രസംഗത്തില് ഈശോ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ നേടുന്ന സൗഭാഗ്യങ്ങളെ പറ്റി പഠിപ്പിച്ചതോടൊപ്പം ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ആരാണെന്നും പഠിപ്പിച്ചു. ഈശോ പറയുന്നു, ക്രിസ്തു ശിഷ്യൻ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാണ്. ഉപ്പ് നൈർമല്യത്തിന്റെ പ്രതീകമാണ്. ഉപ്പ് ശേഖരിക്കപ്പെടുന്ന കടൽ വെള്ളവും അതിനെ നീരാവിയാക്കുന്ന സൂര്യപ്രകാശവും നിർമ്മലമാണെന്നാണ് സങ്കല്പം. അതായത് ഓരോ ക്രിസ്തു ശിഷ്യനും നിർമ്മലനായിരിക്കണമെന്ന് സാരം. നമ്മുടെ ഹൃദയം നമ്മെ പ്രകാശിപ്പിക്കുന്ന വചനം പോലെ തന്നെ നിർമ്മലമായിരിക്കണം. ഉപ്പിന്റെ ഉപയോഗങ്ങളൊക്കെ നമുക്കറിയാം. സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് ഉപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഉപ്പിന്റെ ആന്റിസെപ്റ്റിക് ശക്തിയാണ് ഇതിനെ സഹായിച്ചിരുന്നത്. ഇതുപോലെ ഈ ലോകത്തെ അഴുകാതെ സൂക്ഷിക്കുന്ന ആന്റിസെപ്റ്റിക് ശക്തിയായി നമ്മൾ മാറണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ നിലകൊള്ളുന്ന സത്യങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് നാം അവയെ കാത്തുരക്ഷിക്കണം. സാമൂഹ്യ തിന്മകൾ തഴച്ചു വളരുന്ന ഈ കാലഘട്ടത്തില് മൂല്യങ്ങൾക്കായിട്ട് വേണം നാം ഇപ്പോഴും നിലകൊള്ളേണ്ടത്. മുന്നിച്ചുതിയിൽ നിന്നും ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ ധീരതയോടെ പ്രവർത്തിക്കുന്നവരാകണം ഓരോ ക്രിസ്തു ശിഷ്യൻ. ഉപ്പിന്റെ സാധാരണ ഉപയോഗം എന്താ മക്കളെ? രുചിപകരലാണ്. ആഹാരത്തിന് ഉപ്പ് ചേർത്തിന് എന്ത് സംഭവിക്കും? അതിന്റെ രുചി കുറയും. അത് നമുക്ക് കഴിക്കാൻ ഇഷ്ടാവുമോ? ഒരിക്കലുമില്ല. ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിന് അവരുടെ ജീവിതം രുചികരമാക്കുന്ന സ്വാദിഷ്ടമാക്കുന്ന ഉപ്പായി മാറണം നമ്മൾ. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരും അധ്യാപകരും നമ്മെ കുറിച്ച് പറയാണ്, ആ അവൻ എന്റെ കൂട്ടുകാരനാട്ടോ, എന്റെ ക്ലാസ്സിലെ പഠിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചർ നിങ്ങളെ പറ്റി വളരെ അഭിമാനത്തോടെ മറ്റൊരാളോട് പറയാണ്, ആ കുട്ടി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ്. അതായത് നിങ്ങളുടെ സാന്നിധ്യം അവർ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തെ രുചികരമാക്കുന്നു. ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തെ രുചികരമാക്കുന്ന സ്വാദിഷ്ടമാക്കുന്ന ഉപ്പായി മാറണം നമ്മൾ. ഉപ്പിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഉപ്പിന് സാധനങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് കഴിയും. എവിടെ പാപം നടക്കുമ്പോൾ അവിടെ പുണ്യത്തിന്റെ ചരിഞ്ഞ് നിറച്ച് ഈ ലോകത്തെ ശുദ്ധീകരിക്കാനാണ് ഓരോ ക്രിസ്ത്യനും പരിശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒരു തെറ്റായ സാഹചര്യത്തില് അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ നാം ഒരിക്കലും അവരെ തള്ളിക്കളയരുത്. അവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് വിശുദ്ധിയുടെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഉപ്പായി മാറുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ കാത്തുരക്ഷിച്ച് ജീവിതത്തിന് രുചി പകർന്ന് തിന്മയിൽ നിന്ന് ശുദ്ധീകരിച്ച് ദൈവചരിത്രത്തിൽ നാം ജീവിക്കുമ്പോഴാണ് ഈ ഭൂമിയെ ഈശ്വരനിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്.
സ്നേഹത്തെ കുറിച്ചൊക്കെ ഒത്തിരി കവിതകൾ നാം കേട്ടിട്ടുണ്ട്. മലയാളത്തിലെ മഹാകവി കുമാരനാശാൻ സ്നേഹത്തെ കുറിച്ച് എന്താ എഴുതിയത്? സ്നേഹമാണ് അഖില സാരമൊഴിയിൽ, സ്നേഹ സാരമിക സത്യമേകമാണ്. ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടതുപോലെ നമുക്ക് എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാം. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു. ദൈവത്തെയും നമുക്ക് ചുറ്റുമുള്ളവരെയും അവരെല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ സമ്പന്നമാക്കണം. അതിലൂടെ ക്രിസ്തു ശിഷ്യരുടെ സ്ഥാനത്തേക്ക് നാളെ ഉയർത്തപ്പെടും. ക്രിസ്തു ശിഷ്യരുടെ രൂപഭാവങ്ങളെ കുറിച്ച് പറഞ്ഞതോടൊപ്പം ക്രിസ്തു ശിഷ്യന്റെ സവിശേഷതകളെ കുറിച്ചും മലയിലെ പ്രസംഗത്തില് ഈശോ പഠിപ്പിച്ചു. ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി സേവനം ചെയ്യുന്നവർ ഒത്തിരിയേറെയുണ്ട്. എന്നാൽ ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ഉൾക്കൊള്ളാതെയും സേവനം ചെയ്യുന്നവരുണ്ട്. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചിലര് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. നാം ഒരിക്കലും അങ്ങനെയാകരുത്. വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നവരാകണമെന്നാണ്. വചനം കേൾക്കുക മാത്രമല്ല, വചനാധിഷ്ഠിതമായ ജീവിതമാണ് പ്രധാനം. അതുകൊണ്ടാണ് ബാഹ്യമായ നിയമങ്ങളിൽ മാത്രം വിശ്വസിച്ച് വിശ്വാസത്തിൽ വളരാനെന്ന് ജനക്കൂട്ടത്തോടെ യേശു പ്രകാരം പറഞ്ഞത്, കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വളരെ മനോഹരമായ ഒരു ഭൂമിയിലൂടെയാണ് ഈശോ മലയിലെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. എന്റെ വാക്കു കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാർലമെന്റ് ഭവനം പണിത വിവേകമറിയായ മനുഷ്യന് തുല്യമാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റുകൂടി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല, അത് പാറമെ സ്ഥാപിതമായിരുന്നു. എന്നാൽ എന്റെ വചനം കേൾക്കുകയും അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മണൽപ്പുറത്ത് ഭവനം പണിത ഘോഷം തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റുകൂടി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. ഈ ഉപമയിലെ പാറ പോലെ നമ്മുടെ ജീവിതത്തിന് ഉറപ്പും ബലവും നൽകുന്നതാണ് ദൈവവചനം. വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ശക്തി അവർക്കുണ്ടായിരിക്കും. എന്നാൽ വചനം സ്വീകരിക്കാത്തവർക്കോ അവർ മണൽപ്പുറത്ത് ഭവനം പണിത ഘോഷന്മാരെ പോലെയായിരിക്കും. നിസ്സാര പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അവർ തളർന്നു പോകുന്നു. അപ്പൊ വിശ്വസിച്ചാകാൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോലെ ദൈവത്തിന്റെ ഹിതം കൂടി നാം അറിയണം. ദൈവഹിതം നാം എവിടെ നിന്ന് മനസ്സിലാക്കുന്നത്? വചനത്തിൽ നിന്ന്. അപ്പൊ തുറന്ന മനസ്സോടെ വചനത്തെ സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച് നിത്യജീവൻ അവകാശമാക്കാനും സ്വർഗരാജ്യം സ്വന്തമാക്കാനും നമുക്ക് സാധിക്കുന്നു. അതിലൂടെ നാം എല്ലാവരും ഈശോയുടെ ശിഷ്യരാണെന്ന് അറിയപ്പെടും. അപ്പൊ നാം ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ക്രിസ്തു ശിഷ്യന്റെ രൂപഭാവങ്ങളെ കുറിച്ച്. ക്രിസ്തു ശിഷ്യർ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാണെന്നാണ് ഈശോ പറയുന്നത്. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാകാൻ ദൈവപ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുന്നു. ക്രിസ്തു ശിഷ്യർ ദൈവപരിപാലനയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാകുന്നു. നാലാമതായിട്ട് ഈശോ പറയുന്നു, ക്രിസ്തു ശിഷ്യർ പരസ്പരം സ്നേഹിക്കുന്നവരാകുന്നു. ക്രിസ്തു ശിഷ്യർ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരായിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നാം ഇന്ന് പഠിച്ചത്. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈശോയുടെ മലയിലെ പ്രസംഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 5, 6, 7 അധ്യായങ്ങളായിട്ടാണെന്ന് നമുക്കറിയാം. 5-ാമത്തെ അധ്യായം നാം എല്ലാവരും വായിച്ചു. 6, 7 അധ്യായങ്ങൾ വായിച്ച് ധ്യാനിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി. നമുക്കൊരു വചനം കാണാതെ പഠിക്കാം. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ ദൈവത്തിന്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. ഒരിക്കൽ കൂടി ടീച്ചർ പറയാം, ഹോസിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ ദൈവത്തിന്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക. നാം ഇന്ന് ക്രിസ്തു ശിഷ്യന്റെ രൂപഭാവങ്ങളെ കുറിച്ച് പഠിച്ചു. നാം എല്ലാവരും ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ദൈവപ്രമാണങ്ങൾ പാലിച്ച് വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ ഒപ്പം ലോകത്തിന്റെ പ്രകാശവുമായി തീരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.